ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 5-ാം നൂറ്റാണ്ടിൽ ഇന്ന് ഫ്രാൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഗാവൂളിൽ ഒരു കുലീന കുടുംബത്തിലാണ് വിശുദ്ധ ലിയോണാർഡ് ജനിച്ചത്. ലിയോണാർഡ് വളർന്നപ്പോൾ റെയിംസിലെ മെത്രാന്റെ വിശുദ്ധ ജീവിതത്തിൽ ആകൃഷ്ടനായി. കൂടുതൽ പൂർണ്ണതയിൽ ജീവിക്കുന്നതിനായി ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കുകയുണ്ടായി. റെയിംസിലെ മെത്രാനായിരുന്ന വിശുദ്ധ റെമി ആയിരുന്നു ലിയോണാർഡിന് ജ്ഞാനസ്നാനം നൽകിയത്. ജ്ഞാനസ്നാനത്തിന് ശേഷം തടവിൽ കഴിയുന്നവരുടെ ശുശ്രൂഷയ്ക്കായി അദ്ദേഹം ജീവിതം സമർപ്പിക്കുകയുണ്ടായി. ഗാവൂളിന്റെ രാജാവായിരുന്ന ക്ലോവിസ് വിശുദ്ധ റെമിയുടെ അഭ്യർത്ഥന പ്രകാരം എപ്പോഴാണോ താൻ റെയിംസ് നഗരം സന്ദർശിക്കുന്നത് അപ്പോൾ റെയിംസിലെ തടവുകാരെ മോചിപ്പിക്കുന്നതായിരിക്കുമെന്ന് ഒരു കൽപ്പന ഇറക്കിയിരുന്നു. സ്വതന്ത്രരാകാൻ അർഹതയുണ്ടെന്ന് താൻ കരുതുന്ന തടവുകാരെ മോചിപ്പിക്കാനുള്ള അധികാരം ആവശ്യപ്പെട്ടുകൊണ്ട് വ്യക്തിപരമായി ലിയോണാർഡ് രാജാവിനെ ചെന്ന് കാണുകയുണ്ടായി. ലിയോണാർഡിന്റെ നന്മയും വിശുദ്ധിയും നാട്ടിലെങ്ങും പ്രസിദ്ധമാവുകയും രോഗികൾ സൗഖ്യത്തിനായും സാമ്പത്തിക സഹായത്തിനായും അദ്ദേഹത്തെ അന്വേഷിച്ചു വരികയും ചെയ്തിരുന്നു. അദ്ദേഹം ആവശ്യമുള്ളത് അവർക്ക് നടത്തിക്കൊടുക്കുന്നതോടൊപ്പം ക്ഷമയുടെ മഹത്വത്തെക്കുറിച്ച് അവരെ പഠിപ്പിക്കുകയും ദൈവിക പ്രബോധനങ്ങൾ നൽകി അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. രാജാവ് തൻ്റെ രാജസദസ്സിൽ സ്ഥിരം അംഗത്വം നൽകാൻ ആഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ വർഷങ്ങളായി കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന ആരാലും അറിയപ്പെടാത്ത നിശബ്ദ ജീവിതമാണ് താൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം രാജാവിനെ ബോധ്യപ്പെടുത്തുന്നതിൽ വിജയിക്കുകയും ഒരു ആശ്രമത്തിലേക്ക് പിൻവലിയുകയും ചെയ്തു. ആശ്രമാധിപനായിരുന്ന വിശുദ്ധ മാക്സിം ലിയോണാർഡിനെ ഡീക്കൻ പട്ടത്തിനായി ശുപാർശ ചെയ്തു. ഡീക്കൻ പട്ടത്തിന് അദ്ദേഹം സന്നദ്ധനായിരുന്നെങ്കിലും അതിനു മുകളിലുള്ള സഭാപദവികളൊന്നും സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നില്ല. ആശ്രമ വളപ്പിനുള്ളിൽ ജീവിക്കാനാണ് തൻ്റെ വിളിയെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരുന്നു. ലിമോഗസ് പ്രവിശ്യയിലെ അക്രൈസ്തവരോട് വചനം പ്രഘോഷിക്കുന്നതിന് മാത്രമായിരുന്നു അദ്ദേഹം ആശ്രമത്തിന് വെളിയിൽ ഇറങ്ങിയിരുന്നത്. ആശ്രമത്തിനടുത്തുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ പർവ്വതത്തിൽ പോയി ഒറ്റയ്ക്ക് ജീവിതം നയിക്കാൻ അദ്ദേഹത്തിന് ഉൾവിളിയുണ്ടായി. അങ്ങനെ അദ്ദേഹം അവിടെ മരക്കമ്പുകൾ കൊണ്ട് ഒരു കുടില് കെട്ടി അതിൽ താമസമാക്കി. ദൈവത്തെ സ്വന്തമാക്കിയ താനാണ് ഏറ്റവും ധനികനെന്ന ചിന്തയിലും ധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രായശ്ചിത്ത പ്രവൃത്തിക്കുമായി കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചതിലും അദ്ദേഹം സന്തോഷിച്ചു. ദുരിതമനുഭവിക്കുന്ന ക്രിസ്തു മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രാർത്ഥിക്കുക വഴി ധാരാളം അത്ഭുതങ്ങൾ അദ്ദേഹത്തിലൂടെ ദൈവം പ്രവർത്തിക്കുകയുണ്ടായി. സമീപത്തുള്ള രാജകൊട്ടാരത്തിൽ മക്കളില്ലാതിരുന്ന രാജാവിനും പത്നിക്കും അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാൽ സുഖപ്രസവം സാധ്യമാക്കുകയും സന്താനഭാഗ്യം നൽകി അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. പ്രതി നന്ദിയായി അദ്ദേഹം താമസിച്ചിരുന്ന പർവ്വതത്തിന്റെ പകുതി ഭാഗം അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ വിനിയോഗിക്കുവാൻ രാജാവ് അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം നൽകി. അദ്ദേഹം അവിടെ പരിശുദ്ധ കനികാമറിയത്തിന്റെ നാമധേയത്തിൽ ഒരു പ്രാർത്ഥനാ ഭവനം പണിതുയർത്തി. ഈ പ്രാർത്ഥനാ ഭവനത്തിൽ അദ്ദേഹത്തോടൊപ്പം ആയിരിക്കുവാനും അദ്ദേഹം തീർത്ഥാടനത്തിനും മറ്റും പോകുമ്പോൾ അവിടെ പ്രാർത്ഥന മുടങ്ങാതിരിക്കുന്നതിനായി അദ്ദേഹത്തിന് 2 ശിഷ്യന്മാരെ ലഭിക്കുകയുണ്ടായി. രോഗികൾ ലിയോണാർഡിനെ തേടി ദേവാലയത്തിലും എത്തുകയുണ്ടായി. കൂടാതെ അദ്ദേഹത്തിൽ നിന്നും പ്രാർത്ഥനാ സഹായം യാചിച്ച തടവുകാർ തങ്ങളുടെ ചങ്ങലകൾ പൊട്ടിയഴിഞ്ഞു വീഴുന്നത് സ്വയം കാണുകയുണ്ടായി. ജയിൽ മോചിതരായ പലരും അവരുടെ ഭാരമേറിയ ചങ്ങലകൾ കൊണ്ടുവന്ന് ആദരവോടെ അദ്ദേഹത്തിന് സമർപ്പിക്കുകയുണ്ടായി. ജയിൽ മോചിതരായവരിൽ ധാരാളം പേർ ലിയോണാർഡിനൊപ്പം താമസിക്കാൻ ആഗ്രഹിക്കുകയും അദ്ദേഹം അവർക്ക് അധ്വാനിക്കുവാനും കൃഷി ചെയ്ത് അന്തസ്സായി ഉപജീവനം നടത്തുന്നതിനുമായി തനിക്ക് ലഭിച്ച വിശാലമായ വനത്തിൻ്റെ പകുതി ഭാഗം വീതിച്ചു കൊടുക്കുകയും ചെയ്തു. അവരുടെ സംരക്ഷകനും പിതാവുമായി അദ്ദേഹം തുടരുകയും യേശുവിൻ്റെ സുവിശേഷം അവരെ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ പ്രാർത്ഥനയും അധ്വാനവും വഴി തിന്മയിൽ നിന്ന് നല്ല വ്യക്തികളായി പലരും രൂപാന്തരപ്പെട്ടു. ലിയോണാർഡിൻ്റെ പ്രസിദ്ധിയെ കേട്ടറിഞ്ഞ് ബന്ധുകുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ വന്നുകണ്ട് അദ്ദേഹത്തോടൊപ്പം താമസിക്കുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ഒരു ഉണക്ക റൊട്ടി ഭക്ഷിക്കുന്നതാണ് വഴക്കും വിദ്വേഷവും നിറഞ്ഞ ശില്പഭംഗിയുള്ള വലിയ വീടിനേക്കാൾ ഉത്തമമെന്ന് പറഞ്ഞുകൊണ്ട് ആശ്ചര്യത്തോടെ അദ്ദേഹം അവരെടുത്ത തീരുമാനത്തെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായി. വിശുദ്ധിയിൽ കൂടുതൽ ആഴപ്പെട്ട ലിയോണാർഡ് താൻ മാതാവിന് സമർപ്പിച്ച പ്രാർത്ഥനാ മന്ദിരത്തിൽ വെച്ച് 1559 നവംബർ 6 മരിക്കുകയുണ്ടായി. മരണത്തിന് മുമ്പ് സംഭവിച്ചിരുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയാൽ മരണത്തിന് ശേഷവും തടവുകാർക്കും രോഗികൾക്കുമിടയിൽ ദൈവം നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. വിശുദ്ധ ലിയോണാർഡിനോടുള്ള വണക്കം അദ്ദേഹത്തിൻ്റെ മരണശേഷം ഫ്രാൻസിൽ വ്യാപകമാകുകയും യൂറോപ്പിലെങ്ങും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ദേവാലയങ്ങളും ആശ്രമങ്ങളും സ്ഥാപിതമാവുകയും ചെയ്തു. വിശുദ്ധ ലിയോണാർഡെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.